The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഓമനമുത്തം നൽകാം കവിളിൽ ഓമൽ ചക്കരമുത്തേവാ ഓടിത്തളരും നേരം നിന്നുടെ വയറു നിറച്ചും പാലുതരാം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പാട്ട് കേട്ടില്ലേ എല്ലാവരും? പാട്ട് കേട്ടിട്ട് പാട്ടിൽ ആവർത്തിച്ചു വന്ന അക്ഷരമേതാണ്? ഓ എന്ന അക്ഷരമാണ് ആവർത്തിച്ചു വന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ്. ചിഹ്നം നോക്കാം. ഇതാണ് ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. കണ്ടില്ലേ? ഇനി പറയൂ, ഓ എന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഓ എന്ന് വരുന്ന വാക്കാണ് ഓല, ഓന്ത്, ഓണം എന്നിവ. ഇതുപോലെ ഒരുപാട് വാക്കുകൾ ഓ എന്ന് തുടങ്ങുന്നത് ഉണ്ട്. ഇനി ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കണ്ടില്ലേ? ഈ ചിഹ്നം മറ്റ് അക്ഷരങ്ങളിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് പറയുക എന്ന് നോക്കാം. ക എന്ന അക്ഷരത്തിൽ എഴുതുമ്പോൾ കോ എന്ന് നീട്ടി വേണം പറയാൻ. ത എന്ന അക്ഷരത്തിൽ എഴുതിയാൽ തോ എന്ന് കുറച്ച് നീട്ടി വേണം പറയാൻ. ഇനി മ എന്ന അക്ഷരത്തിൽ എഴുതിയാൽ എങ്ങനെയാണ് പറയുക? മോ. അപ്പോൾ ച എന്ന അക്ഷരത്തിൽ എഴുതിയാൽ ചോ. ഒന്നേറ്റ് പറഞ്ഞേ, ക എന്ന അക്ഷരത്തിൽ എഴുതിയാൽ കോ, ത എന്ന അക്ഷരത്തിൽ എഴുതിയാൽ തോ, ച എന്ന അക്ഷരത്തിൽ എഴുതിയാൽ ചോ, മ എന്ന അക്ഷരത്തിൽ എഴുതിയാൽ മോ. മനസ്സിലായില്ലേ? ഇനി കുറച്ച് വാക്കുകൾ നോക്കാം. മോ എന്ന് വരുന്ന വാക്കുകളാണ് മോതിരം, മോര്. ഒന്നേറ്റു പറഞ്ഞേ, മോ, മോതിരം, മോര്. ഇനി തോ എന്ന് വരുന്ന വാക്കുകളാണ് തോണി, തോട്ടം. ഏറ്റു പറയൂ, തോണി, തോട്ടം. ചോ എന്ന് വരുന്ന വാക്കാണ് ചോറ്, ചോ, ചോറ്. ഇനി കോ എന്ന് വരുന്ന ഒരു വാക്കാണ് കോടാലി, കോ, കോടാലി. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് പഠിച്ചത്? ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് പഠിച്ചത്. ഈ ചിഹ്നം ക എന്ന അക്ഷരത്തിൽ എഴുതിയാൽ കോ, ത എന്ന അക്ഷരത്തിൽ എഴുതിയാൽ തോ, മ എന്ന അക്ഷരത്തിൽ എഴുതിയാൽ മോ, ച എന്ന അക്ഷരത്തിൽ എഴുതിയാൽ ചോ. മനസ്സിലായില്ലേ? വാക്കുകളും നമ്മൾ കണ്ടു അല്ലേ. കോ, കോടാലി, മോ, മോര്, മോതിരം, ചോ, ചോറ്, തോ, തോട്ടം, തോണി. അപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ ചിഹ്നങ്ങൾ പഠിച്ചു ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇതുവരെ പഠിച്ച ചിഹ്നങ്ങൾ നമുക്ക് ക എന്ന അക്ഷരത്തിൽ എഴുതി നോക്കിയാലോ. ക, കാ, കി, കീ, കു, കൂ, കൃ, കെ, കേ, കൈ, കോ, കോ. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്.
പഠിച്ചത്. ഇനിയുമുണ്ട് ചിഹ്നങ്ങൾ. അപ്പോൾ എല്ലാ ചിഹ്നങ്ങളും മനസ്സിലാക്കി എഴുതി എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.